ആ യോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കേക്കിലേക്ക് ഇതൊരു ഡിസൈൻ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്കാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് ചോക്ലേറ്റ് കേക്ക് എടുത്തിട്ടുണ്ട്. 1/2 kg കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ക്രീമും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഐസിങ് ചെയ്തെടുക്കാം. ടൺ ടേബിൻ്റെ മുകളിൽ ഒരു ബോർഡ് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് 1st layer കേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നല്ല പോലെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഐസിങ് ബാഗിലാണ് കേട്ടോ ക്രീം സ്പ്രെഡ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ ക്രീം എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലാക്കി കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലാക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ 2nd layer ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ 1/2 layer വെച്ച് കൊടുത്തിട്ട് കേക്ക് ഇവിടെ ക്രെം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ 15 മിനിറ്റ് വെച്ചിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ കുറച്ച് ക്രീമിലേക്ക് കുറച്ച് പർപ്പിൾ കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കളറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്, കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നല്ല കട്ടിയിൽ തന്നെ മുകളിലേക്ക് ഈ ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല പോലെ ഷേപ്പ് ചെയ്തിട്ട് ഫിനിഷ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് അതൊരു ഡിസൈൻ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ബ്രഷിലാണ് കേട്ടോ ഇത് ഈ ഡിസൈൻ വരക്കുന്നത്. ഇതേപോലെ ചുറ്റുഭാഗത്തും വരച്ച് കൊടുത്താൽ മതിയാവും. നല്ല ഡിസൈനിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്നൊരു ഓർഡർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും.